സംഗീത ഉപകരണങ്ങൾ ഏതുമില്ലാതെ ഒരു മനുഷ്യന്റെ കണ്ഠനാദവും വായ്പാട്ടും മാത്രം ഉപയോഗിച്ച് രണ്ടര മണിക്കൂർ ദൈർഘ്യമുള്ള മുഴുനീള സിനിമയുടെ പശ്ചാത്തല സംഗീതമൊരുക്കുക. ഉടൻ പുറത്തിറങ്ങാനിരിക്കുന്ന STD 5B എന്ന മലയാളം സിനിമയിലാണ് ലോക സിനിമാ ചരിത്രത്തിൽ ആദ്യത്തേതും അമാനുഷികവുമായ ആ ദൗത്യം പരീക്ഷിച്ച് വിജയിച്ചിരിക്കുന്നത്. മിമിക്രി കലാകാരൻ ശാർനന്ദരൻ കൂത്തുപറമ്പാണ് കഥാപാത്രങ്ങളുടെ സംഭാഷണമൊഴികെ സിനിമയുടെ പശ്ചാത്തലത്തിനാവശ്യമായ മുഴുവൻ ശബ്ദവും സംഗീതവും നൽകുന്നത്. ഓടക്കുഴൽ, ചീനിക്കുഴൽ, വയലിൻ, ഗിറ്റാർ, ഇടയ്ക്ക, തകിൽ, ചിരട്ട വയലിൻ, വ്യൂഗിൾ, തബല, ജാസ്, നാദസ്വരം തുടങ്ങി നിരവധി സംഗീതോപകരണങ്ങളുടെ ശബ്ദം ഈ ചിത്രത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ എന്താ വെച്ചാൽ എൻ്റെ ഈ ശബ്ദങ്ങളെല്ലാം ഒരു റിക്കാർഡിക്കലായി അവിടെയുണ്ട്. ഞാനിനിപ്പോൾ മരിച്ചാലും എൻ്റെ എത്ര തലമുറ കഴിഞ്ഞാലും ആ ശബ്ദം ഇന്ന് ചെയ്യുന്ന അതേ ക്ലാരിറ്റിയിൽ അവിടെ സൂക്ഷിക്കാൻ പറ്റിയത്. അത് ദൈവത്തോട് വല്ലാണ്ട് നന്ദി പറയുന്നു. കാരണം ഇത്രയും വർഷം ഈ ശബ്ദം കൊണ്ട് ഇങ്ങനെ ജീവിച്ച ഒരാളാണ് ഞാൻ. അപ്പൊ എന്നോട് എല്ലാവരും ചോദിക്കും പണ്ട് മുതലേ പോലെ നാട്ടിലൊക്കെ ചോദിക്കും ഇതെല്ലാം നിർത്താനായി എത്ര കാലമായി നടത്തുന്നു ഈ ശബ്ദങ്ങൾ. പക്ഷെ ശബ്ദത്തിന് അന്നും ഇന്നൊരു മാറ്റമില്ല. പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് കോച്ചിങ് ചെയ്യുന്നുണ്ട്. അവരോടൊക്കെ പറയുന്നത് ഇതാണ്, നമ്മൾ കണ്ടുപിടിക്കാം പ്രകൃതി ശബ്ദങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ്. പല ശബ്ദമുണ്ട്, ഒരാൾ ചെയ്തിട്ട് അത് അനുകരിക്കല്ലാണ്ട് സ്വന്തമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ വെച്ചാൽ ഇവിടെ ശബ്ദമുണ്ട്, അത് അനുകരിച്ച് നന്നായ രീതിയിൽ ലോകത്തിന്റെ ഏത് മൂലയിൽ ചെന്നാലും നമുക്ക് കയ്യടി കിട്ടും. ചില ശബ്ദങ്ങൾ വെവ്വേറെ റെക്കോർഡ് ചെയ്ത സ്റ്റുഡിയോയിൽ വെച്ചാണ് മിക്സ് ചെയ്തത്. പക്ഷിമൃഗാദികളുടെ ശബ്ദവും പ്രപഞ്ച ചലനങ്ങളും സംയുക്തമായും അവതരിപ്പിച്ചിട്ടുമുണ്ട്. MG ശ്രീകുമാർ, MV അലീന, ദിനേശ് കണ്ണൻ, ഈശ്വരൻ നമ്പൂതിരി എന്നിവർ ആലപിച്ച 5 ഗാനങ്ങളുടെ പശ്ചാത്തല സംഗീതവും ശാർനന്ദരന്റെ കണ്ഠനാദമാണ്. ലോക സിനിമാ ചരിത്രത്തിലെ ഈ അപൂർവ നേട്ടത്തിന് URF വേൾഡ് റെക്കോർഡ്സ്, യൂറോപ്യൻ റെക്കോർഡ് ബുക്ക്, അമേരിക്കൻ ബുക്ക് ഓഫ് റെക്കോർഡ്, യൂണിവേഴ്സൽ റെക്കോർഡ് ബുക്ക് എന്നിവയുടെ അംഗീകാരവും ഇതിനോടകം നേടിക്കഴിഞ്ഞു. 1983 മുതൽ വടക്കേ മലബാർ കേന്ദ്രമായി മിമിക്രി, നാടകം, കഥാപ്രസംഗ രംഗത്ത് പ്രവർത്തിക്കുന്ന കലാകാരനാണ് ശാർനന്ദരൻ. 38 തവണ വിദേശ രാജ്യങ്ങളിൽ കലാപരിപാടികൾ അവതരിപ്പിച്ചു. കേരളത്തിലെ അറിയപ്പെടുന്ന എല്ലാ മിമിക്രി കലാകാരന്മാർക്കുമൊപ്പം വേദി പങ്കിട്ടിട്ടുമുണ്ട്. അത് പുഷ്പനീല പാട്ടിൽ ഇല്ല, അതൊക്കെ ഇപ്പൊ സ്റ്റേജിൽ ചെയ്യാൻ സാധനം. ജയറാം നായകനായ കുടുംബശ്രീ ട്രാവൽസ് എന്ന സിനിമയിലെ മുഴുനീള കഥാപാത്രമായ ആടിന് ശബ്ദം നൽകിയതും ശാർനന്ദരനാണ്. 200-ൽ പരം കലാകാരന്മാർ അണിനിരുന്ന വേദിയിലെ ശാർനന്ദരന്റെ പ്രകടനം കണ്ട് മമ്മൂട്ടിയും ശങ്കരാഭരണം എന്ന പാട്ട് നാദസ്വരത്തിന്റെ ശബ്ദത്തിൽ അവതരിപ്പിച്ചപ്പോൾ SP ബാലസുബ്രഹ്മണ്യവും പല്ലാവൂർ അപ്പുമാരാർ ഇടക്കയിൽ വായിച്ച ചെത്തി മന്ദാരം തുളസി എന്ന ഗാനം ശബ്ദാനുകരണത്തിലൂടെ അവതരിപ്പിച്ചതിന് അപ്പുമാരാറും ശാർനന്ദരനെ നേരിട്ട് അഭിനന്ദിച്ചിട്ടുണ്ട്. ടെലിവിഷൻ ഷോയിൽ പുലിമുരുകൻ സിനിമയിലെ ഒരു സീൻ സ്പോട്ട് ഡബ് ചെയ്ത ശാർനന്ദരന്റെ പ്രകടനം കണ്ടിട്ടാണ് STD 5B യുടെ സംവിധായകൻ PM വിനോദ്ലാൽ പുതിയ പരീക്ഷണത്തിന് തയ്യാറായത്. യുവതലമുറയിലെ ലഹരി ഉപയോഗത്തിനും പീഡനങ്ങൾക്കുമെതിരെ ഒരു അധ്യാപികയുടെ ഒറ്റയാൾ പോരാട്ടവും തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങളുമാണ് സിനിമയുടെ പശ്ചാത്തലം. സിനി എബ്രഹാം, ശിവദാസൻ മട്ടന്നൂർ, ശ്രീനി കൂത്തുപറമ്പ്, കലാഭവൻ രാകേഷ് തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. വരാഹരൂപം ദൈവവരീഷ്ടം വരസ്മിതവതനം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.